السلام عليكم. وعليكم السلام. فريد فري ഇല്ല, നിങ്ങളെ കോഴ്സിനെ കുറിച്ച് ഭയങ്കര പേരാണ്. എന്താണ് എന്റെ ഗുഡൻസ്? ആ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവാം, എന്നിട്ട് സംസാരിക്കാം. ഇതാണ് നമ്മളെ രണ്ട് ക്ലാസ് റൂം ഉള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഓരോ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് എക്യുപ്മെന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റാണ്. പിന്നെ അതേപോലെ ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നാല് ഫാക്കൽറ്റീസും അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കമ്പനി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണത് തന്നെ ട്രെയിനിങ്, പിന്നെ അതേപോലെ സർവീസ്, ട്രേഡിങ്, പ്ലേസ്മെന്റ്, ഇതാണ് നമ്മളെ കമ്പനി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഈ ട്രേഡിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ടൂൾസും നമുക്ക് പെട്ടെന്ന് ചൈനയിൽ നിന്ന് ഇറക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ടൂൾസ് കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. പിന്നെ സർവീസിന് നല്ലൊരു ടീമുണ്ട്, അതുകൊണ്ട് തന്നെ സർവീസിലുള്ള ലേറ്റസ്റ്റ് മോഡൽസിന്റെ പുതിയ പുതിയ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ മാക്സിമം അപ്ഡേറ്റ് ആക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ പ്ലേസ്മെന്റ് സപ്പോർട്ട് നമ്മൾ ഓൾറെഡി നമ്മളെ കുട്ടികൾക്ക് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികൾക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അല്ല അതായത് കോഴ്സ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ആ ഉണ്ട്, നമ്മളെ ദുബായ് ഗവൺമെന്റിന്റെ അപ്രൂവലുള്ള KHDA സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതുണ്ടോ, ഇതിപ്പോ ഐഫോൺസിന്റെ മദർ ബോർഡുകളാണ്. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ബോർഡുകളാണ്. 13 സീരീസ്, 14 സീരീസ്, 15 സീരീസ് അടുക്കുള്ള ബോർഡുകൾ നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ആപ്പിൾ വാച്ചുകൾ, എയർപോഡ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ബോർഡുകളാണ്. അല്ല ഇതൊക്കെ വർക്കിംഗ് ആണോ? ഓ, ഇതൊക്കെ ഇപ്പോൾ വർക്കിംഗ് ബോർഡുകളാണ്, ഫുൾ വർക്കിംഗ് ബോർഡുകളാണ്. വാച്ചൊക്കെ വർക്കിംഗ് ആണ്. നമ്മൾ സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, അവരുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു ലിമിറ്റും ഇല്ലാതെ എത്ര ബോർഡ് വേണമെങ്കിലും കൊടുക്കാം, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ എടുത്താണ്. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റുഡൻസ് ഇവിടെ പോലും സെറ്റ് ആവില്ലേ? ഓ, പിന്നെന്താ, തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ നമ്മളെ കോഴ്സിൽ തന്നെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, GCC കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസ്, ഇവിടെ നിൽക്കുള്ള സ്റ്റുഡൻസ് നമ്മൾക്ക് ഒരു കോഴ്സിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റുഡൻസ് വന്നാൽ തന്നെ എനിക്ക് ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആ കോഴ്സ് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ എവിടെ പോയി വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. കാണാം. ഓ, പിന്നെ